ഹലോ ഞാൻ ഡോക്ടർ മുഫ്സില കേക്ക് ഒലി ഹോമിയോപതി ക്ലിനിക് കീഴ്ശേരി മലപ്പുറം ജില്ല എന്താണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്തൊക്കെ സിംപ്റ്റംസ് ആണ് ഇതിന് വരാൻ സാധ്യതയുള്ളത് എന്താണ് ഇതിന്റെ കാരണം എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ മാസവും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആകുന്നതിന്റെ ഒരു നാലോ അഞ്ചോ ദിവസം മുന്നേ തുടങ്ങി ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അവസാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ അതായത് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംപ്റ്റംസിനെയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് 20 മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ തന്നെയാണ് അതുവരെ ശരീരത്തിൽ ഹൈ ആയിട്ടുണ്ടായിരുന്ന ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ഹോർമോണുകൾ അളവിൽ കുറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ പീരിയഡ്സിന് തൊട്ട് മുന്നേ ശരീരത്തിൽ കുറയുന്ന മറ്റൊരു കെമിക്കലാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത് സെറട്ടോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കം വിശപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ സെറട്ടോണിൻ എന്ന കെമിക്കലിന് വളരെ വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇതിൽ ഒരു കുറവുണ്ടാകുമ്പോഴും ഈ ഒരു സിംപ്റ്റംസൊക്കെ പ്രസൻറ്റ് ചെയ്യാം ആൻസൈറ്റി ഡിപ്രഷൻ അതായത് വിഷാദ രോഗം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ടെൻഷൻ ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലിയിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ ഉമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ ഈ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് 4-ൽ 3 സ്ത്രീകൾക്കും പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം ഉണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് എന്നാൽ ഈ ഒരു ടോട്ടൽ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോമിൻ്റെ 80% കേസസും ട്രീറ്റ്മെൻറ്റൊന്നും ആവശ്യപ്പെടാത്ത വളരെ മൈൽഡായിട്ടുള്ള കേസസ് ആയിരിക്കും പക്ഷേ ബാക്കി വരുന്ന 20% ശരിക്കും ഹെൽപ്പ് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യമായിട്ടുള്ള പരിഗണനകൾ ആവശ്യമുള്ള പേഷ്യൻസ് ആയിരിക്കും അത്തരം കേസസാണ് പലപ്പോഴും ക്ലിനിക്കിലേക്ക് എത്താറുള്ളത് ഓരോ സ്ത്രീകളും പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോമിൻ്റെ അളവും തോതും അവർ പ്രസൻറ്റ് ചെയ്യുന്ന സിംപ്റ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ മെയിനായിട്ടും തലവേദന വരിക എന്നുള്ളതാണ് പീരിയഡ്സിൻ്റെ തൊട്ട് മുന്നേ തലവേദന വരിക ഒരു 4-5 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന തലവേദന ഉണ്ടാകാം വിശപ്പില്ലായ്ക അല്ലെങ്കിൽ അമിതമായിട്ട് വിശപ്പ് അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണങ്ങളോട് ഗർഭത്തിലൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു അമിതമായിട്ടുള്ള ക്രേവിങ് വരാം ചില സ്ത്രീകൾക്ക് വയറ് ഭയങ്കരമായിട്ട് സ്തംഭനം പോലെ വരാം വയറ് വീർത്ത് വരുന്നത് പോലെ തോന്നാം ചില സ്ത്രീകൾക്കാണെങ്കിൽ വയറുറച്ച് പോവാം അല്ലെങ്കിൽ ഡയറിയ പോലെ ലൂസ് മോഷനായിട്ട് പോകാം ബ്രസ്റ്റ് ടെൻഡർനെസ് ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില സ്ത്രീകൾക്ക് മരണം വളരെ പെയിൻഫുൾ ആയിരിക്കും തൊടാനോ ഒന്നും പറ്റില്ല അവർക്ക് അണ്ടർവെയറോ ഇടാൻ സാധിക്കാതെ വരും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് മാത്രം നടക്കേണ്ടിയൊക്കെ ഒരു സിറ്റുവേഷൻസ് ചില സ്ത്രീകൾക്ക് കാണാറുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദന ചില സ്ത്രീകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അകാരണമായിട്ട് ഉള്ള ഒരു ക്ഷീണം പ്രത്യേകിച്ച് ഒരു നമ്മൾ ഉറക്കൊഴിയുകയോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ നമുക്കൊരു ക്ഷീണം വരിക അല്ലെങ്കിൽ ഒരു മടി വരിക ഉന്മേഷക്കുറവ് വരിക ഇതൊക്കെ ഇതിൻ്റെ സിംപ്റ്റംസ് ആയിട്ട് വരാം മെൻ്റൽ സിംപ്റ്റംസിലോട്ട് വരുവാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം പീരിയഡ്സിന് ഒരു 4-5 ദിവസം മുൻപേ അമിതമായിട്ട് ദേഷ്യം വരിക കുട്ടികളോട് ദേഷ്യം വരിക ഭർത്താവിനോട് ദേഷ്യം വരിക ചുറ്റിലുള്ള ആളുകളോടൊക്കെ ദേഷ്യം വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടം വെറുതെ ഒരു കാര്യവുമില്ല എന്ന് ഈ കരയുന്നവർക്കും അറിയാം ബാക്കിയുള്ളവർക്കും അറിയാം പക്ഷേ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അകാരണമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ മടി പിടിച്ച് അലസത ആയി ഇങ്ങനെ ഇരിക്കാൻ തോന്നും ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ ടൈമിൽ അത് പതിവിലും ഒന്ന് കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് കാണാറുണ്ട് സെക്സിനോട് വിരക്തി കാണാറുണ്ട് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ശ്രദ്ധക്കുറവ് ചില സ്ത്രീകളിൽ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 80% സ്ത്രീകൾക്കും ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാറില്ല പിന്നെ എപ്പോഴാണ് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് ബാക്കി 20% ആൾക്കാർ എപ്പോഴാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ സഹായം തേടണം പലപ്പോഴും പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം ഉണ്ടാകുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊരു കെയർ ഈ സ്ത്രീകൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഇത് എല്ലാ മാസവും ഉണ്ടാകുന്നതല്ലേ നിനക്ക് മാത്രമൊന്നുമല്ലല്ലോ പീരിയഡ്സ് ആകുന്നത് എല്ലാവർക്കും പീരിയഡ്സ് ആകുന്നില്ലേ അവർക്ക് ആർക്കും ഇത്ര പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ ഇത് എല്ലാ മാസവും ഉള്ളതല്ലേ എന്തിനിത്ര ഓവറാക്കുന്നത് അങ്ങനെയൊക്കെ പലപ്പോഴും പല സ്ത്രീകളും പല സമയങ്ങളിലും പല ആളുകളിൽ നിന്നും ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം അനുഭവിക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് സ്വാഭാവികമായിട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് അറിയുന്ന സ്ത്രീകൾ ഈ ഒരു മാസമുറയുടെ തൊട്ട് മുന്നേ
ഈ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഏതെങ്കിലും തരത്തിൽ മെന്റലിയോ ഫിസിക്കലിയോ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് എടുപ്പിക്കുക തന്നെ ചെയ്യണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു സെറട്ടോണിൻ എന്ന ഒരു കെമിക്കലിൻ്റെ കുറവ് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ആ ഒരു സെറട്ടോണിൻ എന്ന കെമിക്കലിനെ ബോഡിയിൽ ഹൈ ആക്കി നിർത്താനായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് പറ്റിക്കഴിഞ്ഞാൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിന് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള എക്സസൈസിലൂടെ നമുക്ക് സെറട്ടോണിൻ്റെ അളവ് നല്ല രീതിയിൽ ഹൈ ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആർത്തവ സമയത്ത് വയറുവേദന ഉണ്ടാകുന്ന ആളുകളാണെങ്കിലും ഈ ഒരു റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യാനുള്ള ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിനെയും നിങ്ങൾക്ക് തടയാനാകും. ഡിസ്മെനോറിയ അഥവാ ആർത്തവ സമയത്തെ വയറുവേദനയും നല്ല രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആർത്തവത്തിൻ്റെ മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നതും ആ ഒരു സമയത്ത് അധികമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫൈബർ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതും പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കുറയാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പീരിയഡ്സിൻ്റെ തൊട്ട് മുന്നേ മധുരത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ബേക്കറിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ജങ്ക് ഫുഡ്സിൻ്റെ ഓയിലി ആയിട്ടുള്ള വറുത്തത് പൊരിച്ചതായിട്ടുള്ള ഫുഡ്സിൻ്റെ ഒക്കെ ഉപയോഗം ഒന്ന് കുറക്കുന്നതും പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിനെ ഒരു പരിധിവരെ തടയാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ സിംറ്റംസ് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ ഹോമിയോപ്പതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഉള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ ഹാപ്പി ആയിട്ടുള്ളൊരു പീരിയഡ്സ് നിങ്ങൾക്ക് ഉണ്ടാകാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ടും ഹോമിയോപ്പതിക്ക് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഇസ് ഡോക്ടർ മുഫ്സില കെ കെ ഒലി ഹോമിയോപ്പതി ക്ലിനിക് കീഴ്ശ്ശേരി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.